നമസ്കാരം. മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ വല്ലാതെ കരിവാരി തേക്കുന്നുണ്ട്. മുഹമ്മദ് റിയാസ് ഒരു വിവാഹം കഴിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിനെ മറയാക്കി, അല്ലെങ്കിൽ അതിനെ മറച്ചുവെച്ച് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന്റെ പരമോന്നതിയിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ സങ്കുചിത അല്ലെങ്കിൽ ഏറ്റവും മനോരോഗമുള്ള ഒരു സമൂഹമെന്ന് പറയേണ്ടി വരികയാണ്. മുഹമ്മദ് റിയാസ് എന്ന അഖിലേന്ത്യാ അധ്യക്ഷൻ 4 വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈഎഫ്ഐയുടെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് എത്തിപ്പെട്ട വ്യക്തി ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നതാണ് ചിലർക്ക് വലിയ പൊള്ളലുണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ വേദന ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമോൾ, ഈ സംഭാഷണത്തിന് തുടക്കമിട്ടത് കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമമാണ്. എന്തൊരു നെറികെട്ട മാധ്യമ പ്രവർത്തനമാണ്! മനോരമ എന്ന പത്രത്തിനൊക്കെ ഈ പരിപാടി നിർത്തിക്കൂടെ? കൂലിയെഴുത്ത് അല്ലെങ്കിൽ ഒരാളുടെ നന്മയെ അയാളുടെ ഗുണത്തെ മാറ്റിവെച്ച് ഒരാൾക്ക് മന്ത്രിസ്ഥാനം കിട്ടിയാനായിട്ടുള്ള യോഗ്യത അദ്ദേഹം വിവാഹം കഴിച്ചത് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഈ പരിപാടിയുടെ പേര് മാധ്യമ പ്രവർത്തനമാണെന്നോ? ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല, ഇതിനെ മറ്റൊരു പേരിൽ വിളിക്കേണ്ടി വരും. ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു പരിപാടിയിൽ അത് പറയേണ്ടി വരുന്നത് മോശമാണെന്നുള്ളത് കൊണ്ടതാണ് ആ വാക്ക് ഉപയോഗിക്കാത്തത്. ഇതിനെ മാധ്യമ പ്രവർത്തനമായി ഒരു കാലത്തും പറയാൻ കഴിയില്ല. കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളാണ് മനോരമയും മാതൃഭൂമിയും. ആ രണ്ട് പത്രങ്ങളിൽ എഴുതി വെച്ച രണ്ട് വാചകങ്ങൾ കണ്ടു. അതുകൊണ്ട് ഈ രണ്ട് മാധ്യമത്തെയും ചിലരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി എഴുതുന്നതുകൊണ്ട് മാധ്യമ പ്രവർത്തനമായി ചിത്രീകരിക്കാൻ കഴിയില്ല. എന്ത് ആഭാസത്തിനും എന്ത് തോന്നിയാസവും എഴുതുന്നതല്ല മാധ്യമ പ്രവർത്തനം. റിയാസിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചു നോക്കണം. അദ്ദേഹം കേവലം ഒരു ചെറിയ കുടുംബത്തിൽ ജനിച്ച ആളൊന്നുമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനായി ജനിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം നടന്നുപോയ കനൽ വഴികൾ, അദ്ദേഹം SFI പോലൊരു ഇടത് യുവജന സംഘടനയിൽ 8ാം ക്ലാസ് മുതൽ അംഗത്വമെടുത്ത് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം അഖിലേന്ത്യാ അധ്യക്ഷനാകുമ്പോൾ പിണറായിയുടെ മരുമകനൊന്നുമല്ലായിരുന്നു. സ്വന്തം പ്രവർത്തനം കൊണ്ടും സ്വന്തം പ്രവർത്തന മികവ് കൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ ഉന്നത പദവിയിൽ എത്തിപ്പെട്ട ഒരാളാണ്. പിണറായിയുടെ മരുമകനായിട്ട് കേവലം ഒരു വർഷമായിട്ടില്ല, അതിനു മുന്നോടിയായിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തു എന്നാണ് ഈ പറയുന്ന നീച ജന്മങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത്. ഒരു കാര്യം പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പാരമ്പര്യം ഒന്ന് പരിശോധിച്ചാൽ SFI, DYFI, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, ഇപ്പോൾ ദേശീയ കമ്മിറ്റി അധ്യക്ഷൻ, 4 വർഷം മുമ്പ് എത്തിപ്പെട്ടതാണ്. അന്ന് പിണറായിയുടെ മകൾ വീണയെ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ല. പിണറായിയുടെ മകൾ വീണയെ വിവാഹം കഴിക്കുന്നത് കേവലം ഒരു വർഷം മുന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ ഏത് പേരിൽ വേണം നിങ്ങൾ പറയേണ്ടത്? കമലയുടെ അച്ഛന്റെ മരുമകൻ എന്നുള്ള പേരിലാണോ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതേണ്ടി വരും. അങ്ങനെയല്ല മിസ്റ്റർ മാമൻ മാത്യു എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. നിങ്ങൾ തിരിതെളിച്ചിട്ട് ഒരു വഴിയിലൂടെ ഒരു വ്യക്തിയെ വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനെയും യോഗ്യതയും മൊത്തം മറവെച്ചുകൊണ്ട് പിണറായിയുടെ മരുമകൻ എന്ന പേര് മാത്രം കൊടുത്ത് നിങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ നിങ്ങളെ മാധ്യമ പ്രവർത്തനമായി എങ്ങനെയാണ് അതിനെ വിലയിരുത്തേണ്ടത്? ഒരാൾക്ക് കഴിവുണ്ടോ യോഗ്യതയുണ്ടോ അതിനനുസരിച്ചാണ് ആ നിയമനമെങ്കിൽ അതിനെ അംഗീകരിക്കുകയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. മറ്റതിനെ പറയുന്ന വേറൊരു പേരുണ്ട്, മാമാ മാധ്യമ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ ചെറിയ ഭാഷയിൽ നിങ്ങളെ വിമർശിക്കാം. പക്ഷേ ആ ഭാഷയിലല്ല ഈ നെറികേടിനെ വിമർശിക്കേണ്ടത്. ആ തരത്തിലുള്ള എഴുതി പിടിപ്പിക്കലുകളാണ് നിങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. നിങ്ങൾക്കാവശ്യം വലതുപക്ഷ രാഷ്ട്രീയം ഇവിടെ വരണമെന്നുള്ള കാര്യമാണ്. കാര്യം പ്രീണനം നടക്കില്ലല്ലോ. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുന്നവരല്ലോ ഇടതുപക്ഷ നേതാക്കൾ. അതുകൊണ്ട് അവരെ എങ്ങനെയും താറടിക്കണം. അതുകൊണ്ട് മുഹമ്മദ് റിയാസിനെ പോലൊരു വ്യക്തിയെ നിങ്ങൾ എത്രത്തോളം താറടിക്കാൻ ശ്രമിച്ചാലും അതിനോളം തകർന്നു പോകുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. കനൽ വഴി താണ്ടി വന്നൊരു നേതാവാണ് മുഹമ്മദ് റിയാസ്. അത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം 2000 മത്സരിക്കുമ്പോൾ കേവലം 800 വോട്ടിന്റെ പരാജയം മാത്രമാണ് ഏറ്റുവാങ്ങിയത്. അതിനുശേഷം ഒരു പതിറ്റാണ്ടിലേറെയായി അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നുണ്ട്. അതിനുശേഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വന്നില്ലെങ്കിലും സംഘടനാ പ്രവർത്തനത്തിലും പാർട്ടിയുടെ വക്താവായും എല്ലാ മേഖലകളിലും സജീവമായി നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അത് കത്വ സംഭവമായിക്കോട്ടെ, ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായ രോഹിത് വെമ്പിലയുടെ സംഭവമായിക്കോട്ടെ, അല്ലെങ്കിൽ യുവജനങ്ങൾ ഈ നാട്ടിൽ പൗരത്വ ബില്ലിനെതിരെ രംഗത്തിറങ്ങിയ സന്ദർഭത്തിലായിക്കോട്ടെ, ആ സന്ദർഭങ്ങളിലെല്ലാം മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി അതിശക്തമായി എല്ലാ സമരമുഖങ്ങളിലും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പോരാത്തതിന് കോഴിക്കോട് CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് ഈ പറയുന്ന നേതാവ്. അപ്പോ ഇതൊന്നും പോരെ, ഒരു യുവജന പ്രാതിനിധ്യമായി ഒരു മന്ത്രിസഭയിൽ എത്താൻ പിണറായിയുടെ മരുമകൻ മാത്രമാണെന്നുള്ള ലേബൽ നിങ്ങൾ ചാർത്തി കൊടുക്കുമ്പോൾ അത് അന്തസ്സില്ലാത്ത പരിപാടിയാണെന്ന് ഈ പറയുന്ന മാധ്യമ മുതലാളിമാരുടെ മുഖത്ത് നോക്കി പറയേണ്ടി വരികയാണ്.
നിങ്ങൾ തെളിച്ചിട്ട പാതയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുടുംബത്തെയും ഒരു വ്യക്തിയെയും വല്ലാതെ അധിക്ഷേപിക്കപ്പെടുമ്പോൾ നിങ്ങൾ അത് കണ്ടങ്ങ് രസിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ നടത്തുന്ന പത്രമാധ്യമ സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ദൃശ്യമാധ്യമ സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ അതിന്റെ വളർച്ചയൊന്നും ഉയരേക്കല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനങ്ങളെല്ലാം താഴേക്കാണ്. ഡിജിറ്റൽ മേഖല കടന്നു വന്നതോടുകൂടി ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു വിശ്വാസ്യതയും അല്ലെങ്കിൽ സാധ്യതയെല്ലാം തകർന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഈ നെറുകേട് കാട്ടുന്നവർക്കുണ്ടാകണം. മുഹമ്മദ് റിയാസിനെ പോലൊരു വ്യക്തിയെ ഇത്തരത്തിൽ ഇകഴ്ത്താൻ ശ്രമിച്ച ആ നിലപാട് പാർട്ടിയിലെ ഒന്നടങ്കം ശക്തമായി എതിർക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി അതിനെതിരെ സംസാരിക്കാതെ മൗനം അവലംബിക്കുന്നു. ആ വ്യക്തിയുടെ ക്വാളിറ്റി ഒന്നുകൊണ്ട് തന്നെയാണെന്ന് നിങ്ങൾക്ക് പറയേണ്ടി ആ വ്യക്തിയുടെ ക്വാളിറ്റി ഒന്നുകൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. ആ വ്യക്തിത്വം എത്രത്തോളം ശക്തമാണെന്നുള്ള കാര്യം ഈ നാട്ടിലെ യുവജന പ്രസ്ഥാനത്തിലുള്ളവർക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പിണറായി എന്നൊരു തണലിന്റെ ആവശ്യമില്ല. അതിന് മുന്നോടിയായി വളർന്ന് പന്തലിച്ചൊരു നേതാവാണ്. യുവജന സംഘടനയുടെ തലപ്പത്തേക്ക് പോകുമ്പോൾ അത് പിണറായിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് പോയൊരു വ്യക്തിയല്ല മുഹമ്മദ് റിയാസ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസിന് ഇപ്പോൾ സി പി എം മന്ത്രിസഭയിൽ ഒരു കസേര ഉറപ്പായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ നാട്ടിലെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളും എടുത്തിട്ടുള്ള നിലപാടുകളും അതിനുവേണ്ടി പ്രവർത്തിച്ച പാരമ്പര്യം ഒന്നുകൊണ്ട് തന്നെയാണ്. അതിൽ ഒരു തർക്കത്തിനോ അല്ലെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഏതൊരു ആശയക്കുഴപ്പമോ ഈ നാട്ടിലെ ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള രണ്ടേ രണ്ട് നേതാക്കന്മാരെ ഇപ്പോൾ ജയിച്ചു വന്നിട്ടുള്ളൂ. അത് എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സച്ചിൻ ദേവും ഒപ്പം ഡിവൈഎഫ്ഐ ദേശീയ അധ്യക്ഷനായിട്ടുള്ള മുഹമ്മദ് റിയാസും തന്നെയാണ്. അതുകൊണ്ട് മാത്രം തന്നെയാണ് അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ ഒരു കസേര ഉറപ്പായിട്ടുള്ളൂ എന്നുള്ള കാര്യം തർക്കമില്ലാതെ പറയാം. പലരും ഷംസീറിനെ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഷംസീർ ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്നുള്ള കാര്യം ഈ പെരും നുണ ചമച്ചുവിടുന്നവരും അത് വായിക്കുന്നവരും ഒന്ന് തിരിച്ചറിയേണ്ട സന്ദർഭമാണ്. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തി ഇപ്പോൾ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിണറായിയുടെ ലേബലിലൊന്നുമല്ല. അദ്ദേഹം ഈ നാടിനു വേണ്ടി എത്രത്തോളം വിയർപ്പൊഴുകിയിട്ടുണ്ട് അല്ലെങ്കിൽ അടി കൊണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൊടി പിടിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തിന് വന്നു ചേർന്ന ഒരു സൗഭാഗ്യം മാത്രമാണ്. അതിനെയാണ് നിങ്ങൾ വില കുറച്ച് മുഖ്യമന്ത്രിയുടെ മോളെ കെട്ടിയതിന് അദ്ദേഹത്തിന് അച്ചാരമായി കിട്ടിയതാണ് മന്ത്രിസ്ഥാനമെന്ന് എഴുതിത്തള്ളാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ അതിനെ അപഹസിക്കാൻ ശ്രമിക്കുമ്പോൾ അതല്ല. അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനം എന്താണ്? അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി എപ്പോഴൊക്കെ പ്രതിരോധം തീർത്തിട്ടുണ്ടോ അതെല്ലാം ഈ സംവിധാനം തിരിച്ചറിഞ്ഞിട്ട് മാത്രമാണ് മുഹമ്മദ് റിയാസ് എന്ന വ്യക്തിയെ ഇപ്പോൾ ഇത്തരത്തിൽ അർഹിച്ചൊരു കസേരയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലാതെ അവിതർക്കമായി തന്നെ പറഞ്ഞു വെക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഇവിടെ പറയുകയാണ്.